ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാർ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണുട്ടൊ, അൽഹംദുലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ കടി പത്തിരിയാണ്. അപ്പോൾ പത്തിരിതാ നമ്മൾ നന്നായിട്ട് ചാമ്പെടുത്ത് കുഴച്ച് പരത്തി ഒന്ന് പ്രസം ഒന്ന് അമർത്തിയെടുത്ത് കണ്ടൊന്ന് കൊയലോണ്ടൊന്ന് പരത്തെടുത്തിങ്ങനെ കേട്ടോ. അപ്പോൾ കൊയലോണ്ടൊന്ന് പരത്തെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു കട്ടിയുള്ള പോലെ അങ്ങനെ തോന്നും. നല്ല കട്ടി ഉണ്ടാവില്ല, നല്ല നമുക്ക് പരത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ കേട്ടോ തോന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പരത്തിയിട്ടെടുത്തിട്ടുണ്ട്. എല്ലാതൊന്നും ഇങ്ങോട്ട് അമർത്തിയെടുത്താൽ പിന്നെ പരത്തിയെടുക്കാൻ അധികം പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പരത്തിയെടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ ചൂടുന്നത്. അപ്പോൾ വലിയ കല്ലെന്നാണ് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെയാണ് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാലെണ്ണം ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരണൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ട്. റെഡിയാക്കി എടുത്തതിന് ശേഷം കറികൾ നോക്കണം. അപ്പോൾ കറിക്ക് നമ്മൾ ചിക്കൻ ആദ്യം തന്നെ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേൾപ്പം വേവൾ ചിക്കൻ ഉണ്ട്. അപ്പോൾ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കൂടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കണ്ട് വാട്ടിയതിന് ശേഷം ഒന്നും കണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ചിക്കനും കൂടി ചേർത്തുകൊണ്ട് അടുപ്പത്താണ് വെച്ച് കൊടുത്തതായിരുന്നു. ടൈക്കുള്ള പൊടികളൊക്കെ ചേർത്തുകൊണ്ട് അപ്പോൾ രണ്ട് ദിവസം അടിച്ചതിന് ശേഷം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള തേങ്ങ അതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചായി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചൊന്നും എടുക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ ഇത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടിക്ക് ഒരു കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നടുപ്പത്തിച്ചു കൊടുത്തു. അപ്പോൾ അതിക്ക് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടി നമ്മൾ അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഒന്ന് നീട്ടിയിട്ട് കുറച്ച് കൂടുതൽ കറിയൊക്കെ കണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അതിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാലൊക്കെ നല്ല തൃപ്തിയാണ് കേട്ടോ. എല്ലാവർക്കും അത് വറുത്തച്ചിട്ടുള്ള കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് അതിക്ക് ഉപ്പൊക്കെ പാകത്തിനിട്ട് കൊടുത്തുകൊണ്ട് അതിക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളിയരിഞ്ഞിട്ടൊന്നും തൂമിച്ചിട്ടില്ല കേട്ടോ. കാരണം സവാളൊക്കെ വാട്ടിയെടുത്തത് വെളിച്ചെണ്ണയിലല്ല, എന്നാലും തൂമിച്ചെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെയല്ല, വേറെ ആരും വിരുന്നേരം ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തൂമിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതാ കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഒന്നും കൂടി ഇങ്ങോട്ട് ലൂസാക്കിയതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കട്ടിയുള്ള കറീനെക്കാട്ടി ഇഷ്ടമുള്ള ലൂസാക്കിയിട്ടുള്ള കറിയാണ്. പിന്നെ എന്താ ചായയും കൂടി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തും കണ്ടതാ കുറച്ച് ഇക്കാക്ക് കുറച്ച് മധുരം ചെയ്യാത്ത കൊടുത്ത് ബാക്കിയുള്ളതിൽ കുറച്ച് മധുരമൊക്കെ ഇട്ട് കണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കട്ടൻ ചായയാണ്. അപ്പോൾ അതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള പത്തിരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങളൊക്കെ കൊണ്ടു നിൽക്കുകയാണ്. ഇനി ഇതൊന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ ആയതൊക്കെ ആദ്യം തന്നെ കുറച്ചൊക്കെ കണ്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഇല്ല. അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്ക് കഴുകണ ശീലമുണ്ട്. അതിൽ കുറച്ച് സെബീന പൊടിയൊക്കെ ഇട്ടുകാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞകങ്ങളൊക്കെ ഒന്ന് ഉണ്ട് അടിച്ചൊരിക്കുകയാണ്. അപ്പം മോളിത് അവിടെ സ്റ്റൂളിമേലൊക്കെ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു, അതായിട്ട് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടതിൽ അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇക്കാക്ക് എന്താണ് പണി, അതുപോലെ മോളെ പേരെന്താണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ മോളെ പേര് ഇതാ ഈ വണ്ടിയുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ, ആശസ്ന മോളെന്ന്. പിന്നെ അതുപോലെ ഇക്കാക്ക് പണി തന്നെ കേട്ടോ, ഓട്ടോ ഡ്രൈവർ ഓട്ടോണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നൊരു വീഡിയോ എടുത്തിട്ടാണ്, അപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ്.
പിന്നെ തന്നെ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ, അത് മെത്തളാണ്, മെത്തള് ഇന്നലെ കൊടുന്നതേന്ന്, അപ്പം നന്നാക്കി വേവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ അപ്പം ഇതിപ്പോൾ കുറച്ച് തന്നെ ഉള്ളു, അപ്പം ഞാൻ കുറച്ചാണ്ട് മാറ്റി വെച്ചിട്ട്, അപ്പോൾ കുറച്ചെടുത്തുങ്ങാണ്ട് ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിക്കതാ കുറച്ച് ഉപ്പിട്ടുകാണ്ട് ആദ്യം തന്നെ ഒന്നുങ്ങണ്ട് തിരുമ്മിടിക്കാൻ കേട്ടോ. അപ്പം അടുപ്പ് കത്തിച്ചങ്ങാണ്ട് വന്നാണ് കേട്ടോ. അതാണ്ട് കൈമക്കരി, അത് മെത്തളും മുളകിടാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അതിക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവ കടുക് ഇട്ട് കൊടുക്കരുത്, നമ്മൾ മീൻ കറിക്കൊക്കെ ഉലുവയും കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ എണ്ണയൊക്കെ തന്നെ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് സവാള ഇട്ട് കൊടുത്തത്. അപ്പോൾ സവാളൊക്കെ ഒന്ന് വയൻ്റെ വന്നതിന് ശേഷം പിന്നെ പൊടികളിതാ, പൊടികൾ മല്ലിപ്പൊടി ചേർക്കണില്ല, മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു മൂന്ന് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് തക്കാളി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കറക്കി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കല്. അപ്പോൾ ഇന്നിപ്പോൾ കറക്കാനൊന്നും നിൽക്കാതെ തന്നെ പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ടെന്ന് വേണ്ടി വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ അങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് ഇതായി കിട്ടിട്ട്. അപ്പോൾ തക്കാളി എങ്ങനെ ഇട്ടാലും പെട്ടെന്ന് തന്നെ കണ്ട് വെന്തോടെയാണ് സാധനമാണ്. എന്നാലും ഒന്ന് കണ്ട് കറക്കി എടുത്ത് എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. പിന്നെ ഇതിക്കുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന്ന് അതും കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മുളക് കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്, ഈ കറിയല്ലേ ഓരോ രൂപത്തിലാവും ഓരോരുത്തർ വെക്കലേ. അപ്പോൾ ഇത് നല്ല കടും ചുവപ്പ് കളറാണ് കേട്ടോ. അപ്പം നമുക്ക് മുളക് പൊടി നല്ലൊരു കളറുള്ളതാണ്, കാശ്മീരി മുളക് പൊടി ആയ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൽ പിന്നെ നിറം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ചുവപ്പ് കളറാണ്. പിന്നെ നമ്മൾ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിൽ കറിയൊന്ന് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ട് മൂടി വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ട് ഇതാ നല്ല തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ പാകണ്ടാന്ന് നോക്കിയതിൻ്റെ ശേഷം പിന്നെ മീൻ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ മെത്തളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെത്തള് മീൻ എല്ലാവർക്കും നന്നാക്കാൻ ഇഷ്ടക്കുറവാവില്ല, പെട്ടെന്ന് തന്നെ നന്നാക്കി കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അത് മുളക് ഇട്ടാലും അതുപോലെ തേങ്ങ മുളകൊക്കെ അരച്ച് കറിച്ചാലൊക്കെ നല്ല രസം തന്നെയാണ്. അപ്പോൾ മീനും കൂടി ഇട്ടുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്നും കൂടി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ അതുപോലെ ഇത് പൊരിച്ചാലും നല്ല രസമാണല്ലേ, നല്ല മുരിങ്ങനെട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നാക്കി എടുക്കുന്ന സമയത്തിന് നമുക്ക് കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ തന്നെ മീൻ കുറച്ചായി നല്ല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ നന്നാക്കാൻ എൻ്റെ എളുപ്പം കഴിയും കേട്ടോ. നമുക്ക് ഇതിൻ്റെ പിന്നെ വാലും തള്ളിയും മുള്ള നല്ല പോലെയാണ്, അല്ലാണ്ട് മുറിച്ചിടലല്ല പണിയുള്ളൂ. അപ്പോൾ എളുപ്പം ഞാൻ നന്നാക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുമ്പിയൊക്കെ ഇടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇറത്താലും ഉണ്ടായിരുന്നു ഇന്നലത്തത്, ചെറുതായിട്ടൊന്ന് കിണുപ്പ് പോലുള്ളത് കേട്ടോ, നല്ല നല്ല ഉണങ്ങാത്തത്. അപ്പോൾ അതും കൂടി ഒന്ന് വെയിലത്ത് കിട്ടുകൊടുക്കുക. അവിടേക്ക് നല്ല വെയിൽ വരും കേട്ടോ, വെയിൽ ഇപ്പം നിങ്ങണ്ട് മങ്ങിയതാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ വരും. അപ്പോൾ അത് ചെറിയൊരു കിണുപ്പിൻ്റെ ഉള്ളു, അപ്പോൾ അതൊന്ന് ചൂടട്ടിക്കാണ്ട് ഇതൊക്കെ നണ്ട് എടുത്ത് കൊണ്ടുവെക്കണം.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറുനേരം കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ അപ്പോൾ ചോറുനേരം വീടൊന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തിന് ഇതാ ഒരു കടി ഉണ്ടാക്കണം. ചിലപ്പോൾ രണ്ട് പേണ്ടതിനെ വൃത്തിങ്ങാണ്ട് നമ്മൾ കുറച്ച് കാലൊക്കെ ഒഴിച്ചിങ്ങാണ്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മൈദ മാവാണുണ്ട്, മൈദയിൽ കോഴിമുട്ടി അതുപോലെ കുറച്ച് എള്ളും കൂടി ചേർത്ത് പഞ്ചസാരയും കൂടി ചേർത്തിങ്ങാണ്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളിതാ അരി